അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീട്ടിലെ ഫാന് അത് സ്പീഡ് കുറവാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഇതുപോലുള്ള ഫാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അഥവാ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഫാൻ. അപ്പോൾ ഇത് ഇട്ട് കാണിച്ചാൽ ഇത് കുറച്ച് സ്പീഡ് കുറവാണ്. അപ്പോൾ നല്ല പൈസയുടെ ഫാനല്ല കേട്ടോ, റിമോട്ടൊക്കെ ഉള്ള ഫാനല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലുള്ള സാധാരണ ഫാന് സ്പീഡ് കുറവുണ്ടെങ്കിൽ അത് കൂട്ടാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ഫാൻ നന്നായിട്ട് തുടക്കുക, അപ്പം കുറച്ച് അതിൻ്റെ സ്പീഡ് കൂടും, നല്ല കാറ്റ് കിട്ടും. പിന്നൊന്ന്, രണ്ടാമത് ഈ ഫാനിൻ്റെ കണ്ടൻസർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് മാറ്റുക. അതെങ്ങനെ മാറ്റുക, എളുപ്പത്തിൽ അതെങ്ങനെ മാറ്റാവുന്നില്ല ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ആ കണ്ടൻസർ. ഇത് ചെറിയ വിലയുള്ളൂ, ഒരു 30-40 ഉറുപ്പ്യൻ്റെ ഇടയിൽ, 40 ഉറുപ്പ്യൻ്റെ 30 ഉറുപ്പ്യൻ്റെ ഇടയിലാണ് ഈ അതിൻ്റെ പൈസ. അപ്പോൾ നമ്മളിത് ഫാന് ഊരി താഴേക്ക് കൊണ്ടുവരുന്നൊന്നും വേണ്ട, നമുക്ക് ഇതുപോലുള്ള കോണിയോ അല്ലെങ്കിൽ പിന്നെ മേശയും ഒരു കസേരയൊക്കെ വെച്ചിട്ട്, പിന്നെ ശ്രദ്ധിക്കണം നല്ല തടിയൊക്കെ. ഇത് ആർക്കും ചെയ്യാം കേട്ടോ, പെണ്ണുങ്ങൾക്കായാലും എളുപ്പത്തിൽ ചെയ്യും. ഇത് ഫാനിൻ്റെ ഈ അടപ്പ് ആദ്യം മുകളിലോട്ട് മാറ്റുക, അതിനുശേഷം ഇതാണ് കണ്ടൻസർ. കണ്ടാ, ഈ കണ്ടൻസർ ഈ ക്ലിപ്പിൽ നിന്ന് ജസ്റ്റ് അയച്ചെടുക്കുക. പിന്നെ ഇത് എളുപ്പത്തിൽ ഇലക്ട്രീഷ്യനൊന്നും വേണമെന്നില്ല, സാധാരണ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും, സ്ത്രീകൾക്കായാലും ചെയ്യാൻ പറ്റും. പിന്നെ മേശയും കസേരയൊക്കെ വെച്ച് കയറുമ്പോൾ ശ്രദ്ധിക്കുക, ഇടിഞ്ഞു കെട്ടി പൊളിഞ്ഞ് വീണിട്ട് എന്നെ പറയരുത്. അവരവരുടെ സുരക്ഷ അവരവർ ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ കണ്ടൻസർ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് വയറാണെന്നുള്ളത്, അത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. ആ പുതിയ കണ്ടൻസറിന് ഇതുപോലെ രണ്ട് വയറുണ്ടാവും, ആ രണ്ട് വയർ ഇതുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അത് ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചുവപ്പ് വയറും പച്ച വയറും അല്ലെങ്കിൽ നീല വയറും ചുവപ്പ് വയറൊക്കെ കാണണ്ട, അങ്ങനെയൊന്നുമില്ല. ഇത് ഏത് വയറും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇത് സാധാരണ ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത വയറിൻ്റെ ആ ഒരു ഇതിപ്പോൾ നമ്മൾ പരിചയമില്ലാത്തവരായതുകൊണ്ടാണ് കേട്ടോ, പിന്നെ പരിചയമില്ല ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ കട്ടിംഗ് പ്ലയർ വെച്ച് ഒരു വലി വലിച്ചാൽ അതിൻ്റെ ആ കമ്പി കിട്ടും. ഇതിപ്പോൾ തീ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് വലിച്ചെടുക്കുകയാണ്. പിന്നെ തീ കൊണ്ടൊക്കെ കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ഫാനിൻ്റെ ആദ്യം നമ്മൾ മെയിൻ സ്വിച്ചൊക്കെ ഓഫ് ചെയ്യണം, പിന്നെ ബ്രേക്കറൊക്കെ ഓഫ് ചെയ്യണം. അതൊക്കെ സുരക്ഷിതം, അവരവരുടെ സുരക്ഷ അവരവർ ഉറപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ കോട്ടൻ്റെ തുണി കൊണ്ട് അത് വലിച്ചാൽ വളരെ എളുപ്പത്തിൽ അത് വരും. പിന്നെ നമ്മൾ അറിയാത്ത പ്രാക്ടീസ് ഇല്ലാത്ത നമ്മൾ കട്ടിംഗ് പ്ലയറോട് അത് കട്ട് ചെയ്ത് വലിക്കാൻ തുടങ്ങിയാൽ ആ വയറ് കട്ടായി അതിൻ്റെ ഉള്ളിലെ കമ്പി കിട്ടിയില്ല, വയറ് ചെറുതായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതെടുത്തത്. അപ്പോൾ നമ്മളത് അതിൽ ആ കണ്ടൻസർ അപ്പുറം ഇപ്പുറത്തിട്ട് പെരുക്കി, അത് രണ്ടിനും രണ്ട് വയറുണ്ടായിരുന്നല്ല കണ്ടൻസറിൻ്റെ, ആ രണ്ട് വയറിന് ഇതാക്കി ഇനി സെലോ ടാപ്പ് ഈ പ്ലാസ്റ്റിക് എടുത്ത് പ്ലാസ്റ്റിക് പശ അതുകൊണ്ടത് നല്ല പാങ്ങിലൊന്ന് ചുറ്റി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായി ചുറ്റിയിട്ട് രണ്ടും നന്നായി വേറെ വേറെ ചുറ്റണം കേട്ടോ. ഇതുപോലെ ചുറ്റി വെക്കുക. പിന്നെ ഇപ്പം അധിക വീട്ടിൽ എ സി ആണെങ്കിലും ചിലപ്പം ചില സന്ദർഭങ്ങളിൽ, പിന്നെ ചില ഏരിയയിലൊക്കെ ഇപ്പോൾ സിറ്റ് ഔട്ട് അല്ലെങ്കിൽ ഹാള് അതുപോലത്തെ സ്ഥലത്തൊന്നും എ സി ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഫാനൊക്കെ സ്പീഡ് കുറവുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും ഒരു ഉപകാരമാവുന്ന വീഡിയോ ആവും. ഇത് ഇത്ര എളുപ്പത്തിൽ മാറ്റാൻ വെച്ചാൽ അധിക പേർക്കും അറിയുമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. ഈ കണ്ടൻസർ ഇത്ര എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഈ കോണി, ഇപ്പോൾ ഞാൻ കയറി നിന്ന പോലത്തെ കോണി സ്വന്തമായിട്ടില്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെല്ലാം ഒന്ന് അന്വേഷിക്കുക, അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ കയറി നിന്ന് ഈസി ആയിട്ട് ഫാന് അയച്ച് താഴെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ കണ്ട കണ്ടൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കട്ട് ചെയ്ത വയറിന് ഇത് രണ്ടും പ്ലാസ്റ്റർ ചെയ്ത് വെച്ചു. ഇനി അതിൻ്റെ ആ കണ്ടൻസർ ഉണ്ടായ ക്ലിപ്പിൽ തന്നെ ഇതങ്ങോട്ട് വെച്ചു. ഇനി ഇത് ആ മുകളിലുള്ള അടപ്പ് അതിനടച്ചു. ഇത്രയേ പണിയുള്ളൂ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക, മേശയും കസേരയൊക്കെ വെച്ച് കയറുന്നവർ ഇടിഞ്ഞു കെട്ടി വീഴാതെ നോക്കണം. അപ്പോൾ നമ്മളിതാ ഫാനിൻ്റെ സ്വിച്ച് ഇട്ടു. കണ്ട നേരത്തേതിനാണ്ടി നല്ല സ്പീഡാണ്. ഇതാ നല്ല കാറ്റാണ്, മാഷാല്ലാ. ഈ വീഡിയോ തന്നെ ജസ്റ്റ് ബാക്കോട്ട് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുക ഇതിൻ്റെ സ്പീഡ്. ആദ്യം ഞാനൊന്ന് ഫാനിട്ട് കാണിച്ചിരുന്നല്ല,
അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഫാന് സ്പീഡ് കൂടാൻ. ഒന്ന്, ആദ്യമായിട്ടൊന്ന് ഫാനിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുക. പിന്നെ രണ്ടാമത് ഈ കണ്ടൻസർ മാറ്റുക. നല്ല കാറ്റുണ്ടാവും. ഇപ്പോഴത്തെ ചൂട് അവസ്ഥയിൽ ഇതൊരു വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു.